അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് റമദാനിൽ അധികരിപ്പിക്കേണ്ട ഒരു സിക്രിനെ കുറിച്ചാണ്. അപ്പോൾ വീഡിയോ ആദ്യം തന്നെ ലൈക്ക് ചെയ്തു വെക്കുക. കൂടുതൽ ആളുകളിലേക്ക് വീഡിയോ എത്തിച്ചേരാൻ വേണ്ടിയാണ് നിങ്ങളോട് ലൈക്ക് ആവശ്യപ്പെടുന്നത്. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഓൾ എനേബിൾ ചെയ്യുക. പരിശുദ്ധ റമദാൻ മാസത്തിൽ നാല് കാര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഏതാണ് ആ നാല് കാര്യം? ഒന്ന്, ഷഹാദത്ത് കലിമയാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. രണ്ട്, പാപമോചനമാണ്. ജീവിതത്തിൻ്റെ ഓരോ നടത്തത്തിലും ഇരുത്തത്തിലും എല്ലാ പ്രവൃത്തിയിലും വന്നു പോയ ചെറുതും വലുതുമായ രഹസ്യവും പരസ്യവുമായ അറിഞ്ഞു മറയാതെയും ചെയ്ത ദോഷങ്ങളൊക്കെ അള്ളാഹുവിനോട് പുറത്തു തരാൻ. അസ്തഗ്ഫിറുല്ലാഹ്. മൂന്ന്, സ്വർഗം ചോദിക്കലാണ്. അസ്അലുക്കൽ ജന്ന. അള്ളാഹുവേ, നിന്നോട് ഞാൻ സ്വർഗം ചോദിക്കുകയാണ്. നാല്, വഔദു ബിക മിനന്നാർ. നരകത്തെ തൊട്ട് കാവൽ ചോദിക്കുകയാണ്. ഭയാനകരമായ നരകത്തെ തൊട്ട് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ അല്ലാ. ഈ സിക്റാണ് റമദാൻ മാസത്തിൽ നമ്മൾ വർദ്ധിപ്പിക്കേണ്ടത്. അധിക ആളും റമദാൻ മാസത്തിൽ ഏത് സിക്റാണ് അധികരിപ്പിക്കേണ്ടത് എന്ന് ചോദിക്കാറുണ്ട്. എന്നാൽ നമ്മൾ അധികരിപ്പിക്കേണ്ട ഏറ്റവും മഹത്തമുള്ള ഒരു സിക്റാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അസ്തഗ്ഫിറുല്ലാഹ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്നത വഔദു ബിക മിനന്നാർ. ഈ സിക്ര് വർദ്ധിപ്പിക്കാനാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്. മൂന്ന് പ്രാവശ്യം ഒരു വിശ്വാസി അസ്അലുക്കൽ ജന്ന എന്ന് അള്ളാഹുവിനോട് സ്വർഗം ചോദിച്ചാൽ സ്വർഗം അള്ളാഹുവിനോട് പറയും, അള്ളാഹുവേ അവനെ നീ എന്നിലേക്ക് അടുപ്പിക്കണേ അല്ലാ. വഔദു ബിക മിനന്നാർ എന്ന് മൂന്ന് തവണ ഒരു വിശ്വാസി നരകത്തെ തൊട്ട് കാവൽ ചോദിച്ചാൽ നരകം അള്ളാഹുവിനോട് പറയും, അള്ളാഹുവേ അവനെ എന്നെ തൊട്ട് വിദൂരത്താക്കണേ, എന്നിൽ നിന്നും അവനെ രക്ഷപ്പെടുത്തണേ, എന്നിലേക്ക് നീ അവനെ അടുപ്പിക്കല്ലേ അല്ലാ എന്ന് നരകം അള്ളാഹുവിനോട് പറയും. അള്ളാഹു സുബ്ഹാനഹു വതആല ആ ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. നമുക്ക് എപ്പോഴും ചൊല്ലാൻ പറ്റിയ നമ്മുടെ ഉദ്ദേശങ്ങൾ പൂർത്തിയായി കിട്ടുന്ന, നാം ചോദിക്കുന്നത് അള്ളാഹു തരുന്ന ഒരു സിക്ര് പറഞ്ഞു തരാം. ഈ സിക്ര് ചൊല്ലി നാം അള്ളാഹുവിനോട് ചോദിച്ചാൽ അവൻ്റെ ഈ ലോകത്തെയും പരലോകത്തെയും എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹു സുബ്ഹാനഹു വതആല നിറവേറ്റിക്കൊടുക്കുന്നതാണ്. വളരെ ഫലങ്ങൾ നിറഞ്ഞ ഒരു സിക്റാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധ നാമമായ അസ്മാൽ ഹുസ്നയിൽപ്പെട്ട ഒരു നാമമായ യാ അർഹമർ റാഹിമീൻ എന്ന നാമം. അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഹാക്കിം റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് കാണാം. യാ അർഹമർ റാഹിമീൻ എന്ന സിക്ര് ഒരാൾ മൂന്ന് പ്രാവശ്യം ചൊല്ലിയാൽ അതിൻ്റെ കാദിമായ മലക്ക് അയാളോട് ഇങ്ങനെ വിളിച്ചു പറയും, തീർച്ചയായും അള്ളാഹു നിന്നെ പരിഗണിച്ചിരിക്കുന്നു, അവൻ നിന്നിലേക്ക് തിരിഞ്ഞിരിക്കുന്നു, അതിനാൽ നിന്റെ ആവശ്യം എന്താണ് അവരോട് തുറന്നു പറയുക. അള്ളാഹു സുബ്ഹാനഹു വതആല നിന്നെ തീർച്ചയായും പരിഗണിക്കും, അള്ളാഹു ഉറപ്പായും നിന്റെ ആവശ്യം നിറവേറ്റിത്തരും. അതുപോലെ മറ്റൊരു ഹദീസിൽ കാണാം, ആരെങ്കിലും അർദ്ധരാത്രിയിൽ തഹജ്ജുദിൻ്റെ സമയത്ത് 1000 പ്രാവശ്യം യാ അർഹമർ റാഹിമീൻ എന്ന സിക്ര് ചൊല്ലിയാൽ എന്നിട്ട് അയാൾ ദുആ ചെയ്താൽ അവൻ്റെ ഈ രോഗത്തെയും പരലോകത്തെയും എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹു സുബ്ഹാനഹു വതആല പൂർത്തിയാക്കി തരുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താണോ അത് മനസ്സിൽ കരുതി സുബ്ഹിക്ക് മുമ്പ് തഹജ്ജുദ് നിസ്കരിച്ച ശേഷം യാ അർഹമർ റാഹിമീൻ എന്ന് 1000 പ്രാവശ്യം ചൊല്ലി ദുആ ചെയ്യുക. നിന്റെ ആവശ്യം അള്ളാഹുവിനോട് പറയുക. തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വതആല നിന്റെ ദുആക്ക് ഉത്തരം നൽകുന്നതാണ്. നീ ചോദിച്ചത് അള്ളാഹു നിനക്ക് തരുന്നതാണ്. 1000 പ്രാവശ്യം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അതിന് കുറേ സമയം വേണ്ടിവരുമെന്ന്. 1000 പ്രാവശ്യം ചൊല്ലാൻ വെറും 20-30 മിനിറ്റ് മാത്രം മതി. ചുരുങ്ങിയത് 7 ദിവസം വരെ ചൊല്ലുക. എന്നാൽ ഉറപ്പായും നിന്റെ ഉദ്ദേശം നിന്റെ ആഗ്രഹം നടന്നു കിട്ടുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല
നമ്മുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും എളുപ്പത്തിൽ പൂർത്തിയാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിങ്ങളെല്ലാവരും എനിക്കും കുടുംബത്തിനും വേണ്ടി ദുആ ചെയ്യണമെന്ന വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.